നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ രംഗത്തിറങ്ങാനും ഫയലുകൾ ചോർത്താനും സർക്കാർ ഉദ്യോഗസ്ഥരോട് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഹ്വാനം ചെയ്തത് KPCC ലെറ്റർ പാഡിൽ. ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചാണ് ഫയലുകൾ ചോർത്താൻ ആവശ്യപ്പെട്ടത്. KPCCയുടെ ലെറ്റർ ഹെഡിൽ യോഗ തീരുമാനങ്ങൾ സംഘടനാ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ കാലതാമസം വരുത്തണമെന്നും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് സഹായകരമായ പ്രവർത്തനം നടത്താനും യോഗം നിർദ്ദേശിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ യോഗം ഒരു രാഷ്ട്രീയ പാർട്ടി നേരിട്ട് വിളിച്ച് സർക്കാരിനെതിരെ രംഗത്ത് വരാൻ നിർദ്ദേശിക്കുന്നത് ഇതാദ്യമാണ്. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഓഗസ്റ്റ് 19 ഓഫീസേഴ്സ് ആൻഡ് സർവീസ് ഓർഗനൈസേഷൻ സെല്ലിന്റെ ഓൺലൈൻ യോഗം മുല്ലപ്പള്ളി വിളിച്ചു ചേർത്തത്. യോഗത്തിൽ 40 ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. KPCC വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ്, ജനറൽ സെക്രട്ടറിമാരായ തമ്പാനൂർ രവി, പാലോട് രവി തുടങ്ങിയവരും പങ്കെടുത്തു. KPCCയുടെ ലെറ്റർ ഹെഡിലെ യോഗത്തിന്റെ നടപടിക്കുറിപ്പ് ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഓഫീസേഴ്സ് ആൻഡ് സർവീസ് ഓർഗനൈസേഷൻ സെല്ലിന്റെ പേരിൽ ഓൺലൈനായാണ് യോഗം ചേർന്നത്. ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി PS ശ്രീകുമാർ ആണ് സെൽ കൺവീനർ. ചില കേന്ദ്ര ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു. സർക്കാർ വിവരങ്ങൾ ചോർത്തി KPCCക്ക് നൽകണമെന്നാണ് യോഗത്തിൽ KPCC അധ്യക്ഷന്റെ പ്രധാന നിർദ്ദേശം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ താമസിപ്പിക്കുകയും അർഹരായവർക്ക് ആനുകൂല്യം നൽകാതിരിക്കാൻ ശ്രമിക്കുക, ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ജനങ്ങളെ പരമാവധി സർക്കാരിനെതിരാക്കുക, വിവരാവകാശ നിയമപ്രകാരം ചോദിക്കേണ്ട വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക, വിവരങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി വിവാദമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും യോഗത്തിലുണ്ടായി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സഹായത്തിന് KPCCയുടെ നന്ദിയും ഉദ്യോഗസ്ഥരെ അദ്ദേഹം അറിയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി നേരിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.